കുട്ടികളെടുത്ത് പറയുന്നതാണ്, മാതാ പിത ഗുരു ദൈവം അത് മറന്നു പോരുത്. ഒന്ന്, യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിങ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് നിങ്ങളെ, കാരണം ദൈവമാണ് നമ്മളെ എല്ലാവരും സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തെ എപ്പോഴും നാം നമിക്കണം, ആരാധിക്കണം. യു കാൻ അറ്റെയിൻ ഫ്രം ടീച്ചേഴ്സ്, യെസ്. സോ യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിങ് ഫ്രം ഗോഡ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിങ് ഫ്രം യുവർ പാരൻസ്. പാരൻസ് ആണ് നിങ്ങളെ വളർത്തുന്നത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത്. അതുകൊണ്ട് യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിങ് ഫ്രം പാരൻസ്. തേർഡ്ലി, യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിങ് ഫ്രം ടീച്ചേഴ്സ്. നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സാണ് നിങ്ങളുടെ നാവിൽ എഴുതുന്നത്. ടീച്ചേഴ്സാണ് നിങ്ങളുടെ നാവിൽ എഴുതുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സിനെ എപ്പോഴും യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിങ് ഫ്രം ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുകയാണെങ്കിലും അത് നാം നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഓർമ്മയോടുകൂടെ തന്നെ അത് ചെയ്യണം. ഫോർത്ത്ലി, ഷീ ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിങ് ഫ്രം ഗോഡ്, ബ്ലെസ്സിങ് ഫ്രം പാരൻസ്, ബ്ലെസ്സിങ് ഫ്രം ടീച്ചേഴ്സ്, ബ്ലെസ്സിങ് ഫ്രം അതേഴ്സ്. മറ്റെല്ലാവരിൽ നിന്നും ആ ബ്ലെസ്സിങ് നമുക്ക് കിട്ടണം. ഇതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇതാണ് എനിക്ക് ഈ ദിവസത്തിലെ ടീച്ചേഴ്സ് ഡേക്ക് എനിക്ക് തരുവാനുള്ള ഒരു ഉപദേശം. അധ്യാപക ദിനത്തിനോട് സാറിന് പ്രത്യേക നമസ്കാരം. ഞങ്ങൾ കോമ്രേഡ് മീഡിയയുടെ ടീം ഇന്ന് എല്ലാ വർഷവും ഞങ്ങൾ അധ്യാപകരെ ആദരിക്കുന്ന കടമ മുൻകാലങ്ങളിൽ ജോർജ് ഉണക്കൂർ സാർ അതുപോലെ പ്രഗത്ഭരായ പല അധ്യാപകരെയും ഞങ്ങൾ പോയി കണ്ട് ഒരു തരത്തിലുള്ള ഒരു ഗുരുവന്ദനവും കൂടാണ് ഈ ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അംബ്രോസ് സാറിനെ കുറിച്ച് കൂടെയുള്ളവരെല്ലാം പറഞ്ഞു. അപ്പോൾ കൊട്ടാരക്കര സെൻറ്റ് മേരീസ് സ്കൂളിലെ പ്രധാന കണക്കധ്യാപകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് പറയും, ഞങ്ങളുടെ എല്ലാം വളർച്ചയിൽ ഞങ്ങളെ ഞങ്ങളുടെ വിരൽ തുമ്പുകൾ ചലിച്ചത് അധ്യാപകരുടെ ആ ഒരു എന്താ പറയുക, അത് ആ ഒരു അനുഗ്രഹം തന്നെയാണ്. സാറിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ സാറിൻ്റെ, സാറ് കുറച്ച് കാലം കടൽ കടന്ന്, ഏഴ് കടലും കടന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾ, അതുപോലെ തന്നെ മറ്റ് വിദേശത്തെ കുട്ടികൾ. ഇത് മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ അത് പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളായ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ഒരു ഭാഗമാകാൻ സാറിന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സാറിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉള്ള മെസ്സേജും കൂടെ ഇന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. ആദ്യമായിട്ട് സ്കൂളിലോട്ട് പഠിപ്പിക്കാൻ പോകുന്ന അടൂർ ഹോളി ഏഞ്ചൽസിലാണ്. അതായത് ഗീഡ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വർഷം അത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഞാൻ ഹോളി ഏഞ്ചൽസ് പോയി പഠിപ്പിക്കാൻ പോകും. അപ്പം അവിടെ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബി എഡ് കഴിഞ്ഞു. ബി എഡ് കഴിഞ്ഞിട്ട് ഞാൻ കന്നിത്തോട് സ്കൂളിലാണ് ആദ്യമായിട്ട് ഞാൻ എയ്ഡഡ് സ്കൂളിൽ പോകുന്നത്. അവിടെ പോയി ആദ്യം പോയിട്ട് ഞാൻ നേതപടി സാറാണ്. ഞാൻ നേരത്തെ കുറച്ച് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കലാപരമായിട്ട് തന്നെ പിള്ളേരെ പഠിപ്പിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാഴ്ചയിൽ ആ കലയുണ്ട്. അവിടെ പോയി ആദ്യം പോയി ഒരു കോൽക്കളി പഠിപ്പിച്ചു. പിള്ളേരെ ബോയ്സിനെല്ലാം ചേർത്തിട്ട് കോൽക്കളി. അത് മാത്തമെറ്റിക്കലായിട്ട് തന്നെ, കാരണം അടിക്കുന്നത് കറക്റ്റായിട്ട് ആയിരിക്കണം എന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു കോൽക്കളി. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ നേരത്തെ ഡാൻസ് കൂടെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ ഒരു ഡാൻസ് പിള്ളേർക്ക് കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നന്നായി. പിന്നെ ഞാൻ തബലിസ്റ്റാണ്, തബല വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് തബലയും കൂടെ ഞാൻ അവിടെ കൊണ്ടുപോയിരുന്നു. അവിടെ ഈ തബലയും എല്ലാം കൂടെ എല്ലാം മാത്തമെറ്റിക്കലാണ്. അപ്പം പഠിപ്പിച്ചപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവിടെ ഞാൻ കുറച്ചുകാലമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നെ കൊട്ടാരക്കര സെൻറ്റ് മേരീസ് സ്കൂളിലോട്ട് ട്രാൻസ്ഫറാക്കി. ഏത് സ്കൂളായതുകൊണ്ട് ഞാൻ മലങ്കര കാതിരിക്ക ആണ്. അവരുടെ തന്നെ മാനേജ്മെൻറ്റ് സ്കൂളിലെ സെൻറ്റ് മേരീസ് സ്കൂളിലെ സെൻറ്റ് മേരീസ് കിഴക്കത്തെരു അവിടെ സ്കൂളിലായിരുന്നു. അവിടെ മാഥമെറ്റിക്സ് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് വലിയ സ്കൂളാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്നുണ്ട്. ഞാനും ദാസാറൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയ ആളുകളാണ്. അവിടെ തന്നെ താമസിച്ച് ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കുറച്ചൊക്കെ ഫ്രീയാണ്. അതേസമയം സ്ട്രിക്റ്റാണ്. കൺട്രോൾഡ് ഫ്രീഡം എന്ന് പറയുന്നത് അവിടെയാണ്. ഫ്രീയാണ്, അതേസമയം സ്ട്രിക്റ്റാണ്. പഠിപ്പിക്കുന്നത് പൊതുവെ കണക്ക് സാറന്മാരെ കുട്ടികൾക്ക് ഭയമാണ്. അപേക്ഷിച്ച് എൻ്റെ ഇതിൽ അങ്ങനെയല്ല. നേരത്തെ കുട്ടികൾക്കൊരു ഭയമാണെങ്കിലും അങ്ങനെ ആകാൻ പാടില്ല. കാരണം ഭയത്തിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ ഇരിക്കത്തില്ല. മറ്റേ സ്നേഹത്തിൽ കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കും. ഒരു വലിയ സന്ദേശം തന്നെയാണ് സാർ. അതൊരു വലിയ സന്ദേശമാണ് സാർ പറഞ്ഞത്. കാരണം കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ അതിനുള്ളിൽ നമ്മളെ അടികൊടുത്താലും എന്നാലും അവർക്ക് അത് ഒരു പ്രയാസമേ ഇല്ല, ഒരു പ്രശ്നം. അപ്പോൾ അവിടെയും ഞാൻ കുറച്ച് പല ക്ലാസ്സുകളിലും ഒരു സാറില്ല എങ്കിൽ അവിടെ ഞാൻ കയറിയിരിക്കും.
ഞാൻ ഇപ്പം റിട്ടയർ ആയിട്ട് എനിക്ക് എഴുപത്തൊന്ന് വയസ്സുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും നവജീവൻ ബദനി സ്കൂളിലെ അവിടെ സീനിയർ അഡ്വൈസറായിട്ട്
senior advisor ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുട്ടികൾക്ക് പറയാനുള്ളത് ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം കാരണം ടീച്ചേഴ്സാണ് ഈ ഞാൻ സാധാരണ പറയുന്ന ഇപ്പോഴും ഇത് കുട്ടികളെടുത്ത് പറയുന്നതാണ് മാതാപിത ഗുരു ദൈവം അത് മറന്നു പോകരുത് ഒന്ന് സീ യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിംഗ് ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്ന് നിങ്ങളെ കാരണം ദൈവമാണ് നമ്മളെ എല്ലാവരും സൃഷ്ടിച്ചത് അതുകൊണ്ട് ദൈവത്തെ എപ്പോഴും നാം നമിക്കണം ആരാധിക്കണം യു കാൻ ഗെറ്റ് ഫ്രം ടീച്ചേഴ്സ് യെസ് സോ യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിംഗ് ഫ്രം ഗാഡ് ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിംഗ് ഫ്രം യുവർ പാരൻസ് പാരൻസാണ് നിങ്ങളെ വളർത്തുന്നതും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതും അതുകൊണ്ട് യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിംഗ് ഫ്രം പാരൻസ് തേർഡ്ലി യു ഹാവ് ടു ഗെറ്റ് ബ്ലെസ്സിംഗ് ഫ്രം ടീച്ചേഴ്സ് നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് ടീച്ചേഴ്സാണ് ടീച്ചേഴ്സാണ് നിങ്ങളുടെ നാവില് ചെയ്യുന്നത് ടീച്ചേഴ്സാണ് നിങ്ങളുടെ നാവിലെയ്യുന്നത് അതുകൊണ്ട് ടീച്ചേഴ്സിനെ എപ്പോഴും യു ടു ഗെറ്റ് ബ്ലെസ്സിംഗ് ഫ്രം ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുകയാണെങ്കിലും അത് നാം നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ഓർമ്മയോടുകൂടെ തന്നെ അത് ചെയ്യണം ഫോർത്ത്ലി സീ യു ടു ഗെറ്റ് ബ്ലെസ്സിംഗ് ഫ്രം ഗോഡ് ബ്ലെസ്സിംഗ് ഫ്രം പാരൻസ് ബ്ലെസ്സിംഗ് ഫ്രം ടീച്ചേഴ്സ് ബ്ലെസ്സിംഗ് ഫ്രം അതേഴ്സ് മറ്റെല്ലാവരിൽ നിന്നും ആ ബ്ലെസ്സിംഗ് നമുക്ക് കിട്ടണം ഇതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതാണ് എനിക്ക് ഈ ദിവസത്തിലെ ടീച്ചേഴ്സ് ഡേക്ക് എനിക്ക് തരുവാനുള്ള ഒരു ഉപദേശം.